Don't be afraid of new beginnings. Don't shy away from new people, new energy, new surroundings. Embrace new chances at happiness. You're on the Happiness Project and this is me, Dhanya. He is the newest star kid on the block. Charming and talented, he now sets out on a journey in the Malayalam film industry with his debut movie as a hero, Poomaram. Let's welcome Kalidas Jayaram onto the Happiness Project. Welcome to the Happiness Project, Kalidas. Thank you for having me here. Kalidas, ne sherikum para nokkikkeya naattu padichu valaradirunnathu oru reethi nallayi nammude ee completely naattinu maari oru fresh perspective odeyana Kalidas enna oru star kid nulla aa oru paraphernalia onnum illade valare secluded valare normal valare natural aayittulla oru childhood. ഞാൻ പറയുന്നത് ശരിയാണോ? ശരിയാണ്. പക്ഷേ അത് നല്ലതാണെന്ന് ചോദിച്ചാൽ എനിക്ക് എപ്പോഴും നാട്ടിൽ പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം. നാട്ടിൽ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നാട്ടിലത്തെ സ്കൂൾ ലൈഫ് അല്ലെങ്കിൽ നാട്ടിലത്തെ ക്യാമ്പസ് ലൈഫ്, ഇതൊക്കെ അമ്മ പറഞ്ഞു കേട്ട കഥകളിൽ നിന്ന് എനിക്ക് ഭയങ്കര എപ്പോഴും അത് മിസ് ചെയ്തിട്ടുണ്ട്. ശരിക്കും അമ്മ എന്താ പറയാറുണ്ട്? അമ്മ പറയാ, നീ വിചാരിക്കുന്ന ഭയങ്കര രസമാണ്, അത് ഒരു ശരിക്കും നിനക്ക് ആ എക്സ്പീരിയൻസ് കിട്ടിയില്ല എന്ന് എപ്പോഴും പറയാറുണ്ട്. അതിനുവേണ്ടി അവിടെ ഇടയ്ക്ക് നാട്ടിൽ വന്ന് കുറച്ച് നാളത്തേക്ക്. അതെ, ഞാൻ 11th ആൻഡ് 12th കൊച്ചിയിലാണ് പഠിച്ചത്. ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചത്. ആൻഡ് ഹൗ വാസ് ദി ഹോസ്റ്റൽ എക്സ്പീരിയൻസ്? അത് രസമായിരുന്നു. അത് ഒരു അമ്മ പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിലും വേറൊരു രീതിയിലുള്ള ഒരു എന്താ പറയുക, കുറേ പുതിയ ഫ്രണ്ട്സിനെ കിട്ടി. പിന്നെ രസമായിരുന്നു, ഒറ്റയ്ക്കുള്ള ജീവിതം ആദ്യമായിട്ടാണ് ഹോസ്റ്റലിൽ പഠിച്ചപ്പോഴാണ്. അപ്പോൾ എൻ്റെ സ്വന്തം കാര്യങ്ങളൊക്കെ അപ്പോഴാണെന്ന് ഒന്ന് ചെയ്യാൻ പഠിച്ചത്. അതുവരെ എല്ലാം എല്ലാത്തിനും അമ്മയും അച്ഛനും ഒക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് ആയിരുന്നു. അമ്മയെ കുറിച്ച് പറയൂ, കാരണം അമ്മ കംപ്ലീറ്റ്ലി സെക്ലൂഡഡ് ആയി, ഇൻഡസ്ട്രിന്ന് കംപ്ലീറ്റ്ലി മാറി, ഒരു ഐഡിയ ഇല്ല. പക്ഷെ അമ്മയ്ക്ക് ഒരിക്കലും സിനിമ ഇൻട്രസ്റ്റ് അല്ലായിരുന്നു. കാരണം അന്ന് അങ്ങനെ സിനിമയിൽ വന്നു, പക്ഷെ അമ്മയ്ക്ക് ശരിക്കും ഔട്ട്സൈഡ് സിനിമയാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. അമ്മയ്ക്ക് ഡാൻസ് ഒക്കെ ആയിരുന്നു, ഇപ്പോഴും ചെയ്യുന്നുണ്ട്, പെർഫോം ചെയ്യുന്നുണ്ട് മോഹിനിയാട്ടമൊക്കെ. പക്ഷേ അമ്മയ്ക്ക് ശരിക്കും വീട്ടിലിരിക്കുക, വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കുക, അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. പിന്നെ ഇങ്ങനെ വെരി സെലക്റ്റഡ് പ്ലേസസിൽ മാത്രം പെർഫോം ചെയ്യുക, അതൊക്കെ ഇപ്പോഴുണ്ട്. ആൻഡ് ഹൗ ഇസ് ദി ഇക്വേഷൻ ലൈക്? മമ്മി ഈസ് വെരി സ്ട്രിക്റ്റ്, അമ്മ വെരി സ്ട്രിക്റ്റ്. സ്ട്രിക്റ്റ് ആണ്, പക്ഷേ ഭയങ്കര നല്ലൊരു റിലേഷൻഷിപ്പ് ആണ്. കാരണം എന്തും ഓപ്പണായിട്ട് പറയാം. കാരണം ചെറുപ്പം തൊട്ടേ അപ്പ ഷൂട്ടിങ്ങിന് പോകും, അപ്പൊ എനിക്ക് എന്ത് കാര്യം പറയണെങ്കിലും അമ്മ അമ്മയാണ്. ടെൽ മീ അബൌട്ട് യുവർ ഡാഡ്, ഹീസ് എ ഹാർഡ് ടാസ്ക് മാസ്റ്റർ. ജയറാം എങ്ങനെയാണ്? ഐ മീൻ ഹൗ ഈസ് ഹി ആസ് എ പേഴ്സൺ ആസ് എ ഡാഡ്? അപ്പൊ ശരിക്കും പണ്ടൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ഷൂട്ടിങ് വല്ലപ്പോഴേ കിട്ടുള്ളൂ വീട്ടിലൊക്കെ. അപ്പൊ വരുമ്പോ അമ്മ ശരിക്കും പറയാ, അയ്യോ ഇതാ വന്നു, ഇനിയിപ്പോ അടിച്ചുപൊളി അല്ലാതെ വേറെ ഒന്നും ഇല്ല, ഞങ്ങള് പഠിക്കാനൊന്നും സമ്മതിക്കില്ല, പുറത്തൊക്കെ കൊണ്ടുപോയി ഫുൾ ഞങ്ങളെ പാമ്പർ ചെയ്ത്. അങ്ങനെയാണ് ശരിക്കും. അപ്പൊ പോയി കഴിയുമ്പോഴാണ് അമ്മ പറയാ, ഇനിയിപ്പോ പഠിക്കാതിരിക്കാന്ന് പറയും. ഇവരുടെ ലവ് സ്റ്റോറി ഭയങ്കര ചർച്ച വിഷയമായിരുന്നു രണ്ടുപേരുടെയും. എങ്ങനെയാണ് ഇവരുടെ റൊമാൻസും അത് കഴിഞ്ഞിട്ടുള്ള ഒരു ശരിക്കും പറഞ്ഞ ഒരു ബാറ്റിൽ ഗ്രൗണ്ട് ആയിരുന്നു അല്ലേ? ഇതൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്, പേരൻസ് ഷെയർ ചെയ്തിട്ടുണ്ട്, അത് വെളിയിൽ നിന്ന് ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടാണ് അറിഞ്ഞത്? അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഗ്രാൻഡ് മദർ, അതായത് അമ്മയുടെ അമ്മ ഒക്കെ പറഞ്ഞ് ഞാൻ കുറെ അറിഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അങ്ങനെ ഹൗ ഡു യു ഫീൽ അബൌട്ട് ദിസ് ദ ഹോൾ കോൺസെപ്റ്റ് ഓഫ് ബീയിങ് ഇൻ ലവ് ആൻഡ് റൊമാൻസ്? എല്ലാവർക്കും വേണം, അതായത് അത് ഓൺലി ഒരു ഒരു രണ്ട് യങ്സ്റ്റേഴ്സ് തമ്മിലല്ലല്ലോ, അത് പല അർത്ഥങ്ങളാണ് ലവിന്. ഇപ്പോൾ ആര് തമ്മിൽ വേണമെങ്കിലും അതാവാം ശരിക്കും, അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫീലിംഗ്. സി, ഇപ്പോൾ ലൈം ലൈറ്റിൽ വരുവാണ് കാലസ്, അപ്പോൾ ഒത്തിരി 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 റെസ്പോൺസസ് കിട്ടും, എസ്പെഷ്യലി ഫ്രം ദി ഓപ്പോസിറ്റ് ജെൻഡർ. സോ ആർ യു ലൈക് സിംഗിൾ? ആർ യു വെരി മച്ച് സിംഗിൾ ആൻഡ് റെഡി ടു മിംഗിൾ? ഹാവ് യു ഹാഡ് എനി ഇങ്ങനെ കത്തുകളോ എന്തെങ്കിലും, അല്ലെങ്കിൽ മെസ്സേജസോ, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഫോളോ മെസ്സേജസ് വന്നിട്ടുണ്ട്? ആൻഡ് ഹൗ ഡു യു റെസ്പോണ്ട് ടു ഇറ്റ്? അവരൊക്കെ എൻ്റെ മേ ബി ഞാൻ മുമ്പ് ചെയ്ത ഒരു ആഡൊക്കെ ചെയ്ത് കണ്ടിട്ട് അവർ മെസ്സേജ് അയക്കാറുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ക്യാരക്ടർ അവർക്കറിയില്ലല്ലോ, അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു വിയേർഡായിട്ട് തോന്നും. കാരണം നമ്മളെ ആരാന്ന് പോലും അറിയാതെ നമുക്ക് മെസ്സേജ്, പക്ഷേ അത് നല്ലതാണ്, ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, അത് സീരിയസ് ആയിട്ട് എടുക്കാറില്ല. ശരിക്കും കാളിദാസിന്റെ ലൈഫ് ഇസ് ഇറ്റ്സ് ബീൻ എ ജോയ് റൈഡ് അല്ലേ? ഇപ്പൊ യു റിയലി നോട്ട്
ഇൻഫാക്ട് ഇൻഡസ്ട്രിയിൽ വരണമെങ്കിൽ തന്നെയും യു ഹാവ് പീപ്പിൾ സപ്പോർട്ടിങ് യു ഫ്രം ബിഹൈൻഡ്. പക്ഷേ കാളിദാസിൻ്റെ ഈ ഒരു പൊസിഷനിൽ ഇങ്ങനെ ഒരു ലോഞ്ച് കിട്ടാൻ ആഗ്രഹിക്കുന്ന എത്രയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിനുള്ള കുട്ടികളാണ്. ഹൗ ഡു യു ഫീൽ അബൌട്ട് ദാറ്റ്? ആൻഡ് കാളിദാസിന് അവരോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് തീർച്ചയായിട്ടും ആ ഒരു ഇതെനിക്ക് ആ പെയിൻ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും. കാരണം എത്രയോ പേര് എന്തൊക്കെ ഞാനൊന്നും സാക്രിഫൈസ് ചെയ്യുന്നു കഷ്ടപ്പെടുന്നൊന്നുമില്ല എന്ന് എനിക്കറിയാം. അത് അതിനും ആയിരം മടങ്ങ് മുകളിൽ എത്രയോ പേര് എപ്പോഴും ക്യൂ നിൽക്കുന്നുണ്ട്. ഒരു ഒരു ചാൻസ് ഒരു സീനിൽ ഒരു ഒരു ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും ക്യൂ. അതെ, ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കൊന്നും കിട്ടാത്ത ചാൻസാണ് എനിക്ക് കിട്ടി, അതെനിക്ക് തീർച്ചയായിട്ടും മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ഇതിനെ ഒരു ഓക്കെ എനിക്ക് ചാൻസ് കിട്ടി ഇനി എന്തും ചെയ്യാം അങ്ങനെ ഒരിക്കലും എനിക്ക് കാണില്ല. കാരണം ആക്ടിംഗ് എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയ പാഷനാണ്. അപ്പോൾ അതിനെൻ്റെ 100% ഞാൻ ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ സിനിമകൾ എനിക്ക് കിട്ടുകയാണെങ്കിലും ഞാൻ അതിൻ്റെ അങ്ങേ അറ്റം ആ ഒരു ക്യാരക്ടറിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. കാളിദാസിൻ്റെ ലൈഫിലെ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ഫേസ് എന്തായിരുന്നു? ഇസ് ദേർ എനിതിങ് ദാറ്റ് യു ഹാവ് ഹാഡ് ടു ഫേസ് വിച്ച് യു ഓവർകം? എനിക്ക് തോന്നുന്നു ഞാൻ തടി കുറച്ചതെന്ന് എനിക്ക് ഞാൻ പോലും വിചാരിച്ചില്ല. ഞാൻ നല്ല പണിയെടുത്തു ശരിക്കും തടി കുറയ്ക്കാൻ വേണ്ടി. ഞാൻ എത്ര വർഷം എടുത്തു, എത്ര നാളെടുത്തു ശരിക്കും ഞാൻ പറയട്ടെ. കോളേജിൽ പഠിക്കുമ്പോൾ, കോളേജ് സെക്കൻഡ് ഇയറിലൊക്കെ പഠിക്കുമ്പോൾ ഞാനൊരു 110 kgs ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഫുഡ് അടിക്കാനാണ് എൻ്റെ ഏറ്റവും വലിയ ടൈം പാസ്. അപ്പോൾ അപ്പം നമുക്ക് ശരിക്കും ഞാൻ അത് കഴിഞ്ഞ് ഡിസൈഡ് ചെയ്ത എന്താന്ന് വെച്ചാൽ സിനിമ വിട്ടേക്ക്, സിനിമ എന്തായാലും ഉണ്ട്. അപ്പോൾ അതല്ലാതെ നമ്മൾ ജനറലി നമ്മുടെ ലൈഫിലും ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ ശരിയാവില്ലെന്ന് തോന്നി. അപ്പോൾ അങ്ങനെയാണ് ചെന്നൈയിൽ സുരേഷ് എന്ന് പറഞ്ഞൊരു ട്രെയിനറുണ്ട്, അപ്പോൾ ചേട്ടനെ പോയി മീറ്റ് ചെയ്യുന്നത്. ശരിക്കും പുള്ളിയാണ് ഇങ്ങനെ തന്നെ ഒന്ന് ഇതാക്കി തന്നത്. വളരെ കുറവാണ്. പുള്ളിയുടെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ ഓവറായിട്ട് ഒരുപാട് പട്ടിണി കിടക്കാൻ പറയും അങ്ങനെയൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്ലൈമറ്റിനും നമ്മുടെ ഈ നമ്മുടെ ജീവിക്കുന്ന സിറ്റുവേഷനിലും നമ്മൾ ശരിക്കും പലരും പറയും ചോറ് കഴിക്കാൻ പറ്റുന്നത്. നമ്മൾ ചോറ് കഴിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. ശരിക്കും പറഞ്ഞാൽ ചപ്പാത്തി കഴിക്കുന്നതിനേക്കാളും എത്രയോ നല്ല ചോറ് കഴിക്കുന്നത്, സീരിയസ്ലി. കാരണം ഒരു എല്ലാം ഒരളവിന് മോഡറേറ്റ് ആയിട്ട് കഴിക്കാമെന്ന് മനസ്സിലായി. പിന്നെ എന്ത് നമ്മൾ എന്ത് വർക്ക് ചെയ്താലും നമ്മുടെ ബോഡിക്ക് വേണ്ടി ഡെയിലി ഒരു 1 hour മാറ്റി വെക്കണം. കാരണം അത് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഞാൻ അത് ഇല്ലായിരുന്നു, നേരത്തെ ഇല്ലായിരുന്നു. ഇപ്പം എനിക്ക് ആ ഒരു ശീലം വന്നിട്ടുണ്ട്. എന്ത് വർക്ക് ഉണ്ടെങ്കിലും രാവിലത്തെ ഒരു 1 hour അല്ലെങ്കിൽ ഈവനിങ് 1 hour ഏതെങ്കിലും ഒരു ഒരു ടൈം മാറ്റി വെക്കണം. ഈ സെക്കൻഡ് ഇയറിൽ ഒരു മാറ്റം വന്നെന്ന് പറഞ്ഞില്ലേ, എനിക്ക് ഇനി എന്തെങ്കിലും ചെയ്താൽ കൊള്ളാമെന്നുണ്ടെന്ന് തോന്നിയപ്പോൾ ആ മാറ്റത്തിന് കാരണം എന്തായിരുന്നു? സിനിമയിലെ എൻട്രി തന്നെയായിരുന്നോ, വേറെ പേഴ്സണലി യു ഫെൽറ്റ് ദേർ ഇസ് വാസ് ദേർ എനി ട്രിഗർ ടു ഇറ്റ്? അതെ, കാരണം കുറേ പേര് എനിക്കറിയ ലൈക്ക് നമ്മൾ ഡെയിലി കുറേ ആൾക്കാരെ മീറ്റ് ചെയ്യില്ലേ, അപ്പോൾ അവരൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കും അവനെന്താണ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അവനെങ്ങനെങ്കിലുമൊക്കെ വന്നോളൂ. അപ്പോൾ അതൊക്കെ ശരിക്കും അങ്ങനെ അല്ല. ശരിക്കും മേ ബി ഒരു മൂവി കിട്ടും, അപ്പയുടെ പേര് വെച്ചിട്ട് എനിക്കൊരു സിനിമ കിട്ടും, അല്ലെങ്കിൽ പിന്നെ ഒരു സിനിമ, 2 cinema കിട്ടും. അത് കഴിഞ്ഞാൽ ആര്, നമ്മുടെ ടാലൻ്റ് ഇല്ലെങ്കിൽ ആരും തരില്ല. ഏറ്റവും ഇൻ്റലിജൻ്റായിട്ടുള്ള ഓഡിയൻസ് മലയാളത്തിലായിരിക്കും. അവർക്ക് അവർക്ക് സിനിമ നല്ലതാണ്, അവർക്ക് ഭയങ്കര സിമ്പിളായിട്ടുള്ള ലോജിക്കാണ്. സിനിമ നല്ലതാണോ തിയേറ്ററിൽ വരും, സിനിമ നല്ലതല്ലെങ്കിൽ വരില്ല, അതാണ് ലോജിക്ക്. അപ്പോൾ അതിൽ ആര് ആക്ട് ചെയ്യുന്നു എന്നുള്ളത് ഒരു മാറ്ററേ അല്ല. അപ്പോൾ ആ ഒരു ചാൻസ് കിട്ടാൻ ഓരോരുത്തർ എത്ര കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു. അതാണ് ശരിക്കും, അതാ എൻ്റെ ആദ്യത്തെ ഒരു എഫേർട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് തടി കുറയ്ക്കണം എന്നായിരുന്നു. ആൻഡ് യു ഹാവ് ബീൻ സക്സസ്ഫുൾ അറ്റ് ദാറ്റ്. കാളിദാസ് ഇൻഡസ്ട്രിയിൽ വരുന്ന സമയത്ത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ അടുത്ത ജനറേഷൻ എല്ലാവരും വന്നു കഴിഞ്ഞു. ആൻഡ് യു പ്രോബബ്ലി ദ ലാസ്റ്റ് എൻട്രൻറ്റ്. ഓൾറെഡി എല്ലാവരും വന്നു, കുറച്ച് പേര് ഇത്തിലൂടെ സീനിയർ ലോട്ട്സ് എസ്റ്റാബ്ലിഷ് ആയി. ദ ജൂനിയർ ലോട്ട് പ്രണവ് ഹാസ് ഓൾറെഡി കം ഇൻ, യു കമിങ് ഇൻ. ഇനി ഒരുപാട് പേര് വരാനുണ്ട്. ആരൊക്കെയാണ്? അങ്ങനല്ല, പുതിയ പുതിയ എത്രയോ പേര്. ടോക്കിംഗ് അബൌട്ട് ദ സ്റ്റാർ കിഡ്സ്, അങ്ങനെ ഹൗ ഡു യു സീ ഇറ്റ്? ഒരു തരം ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം എല്ലാ ആരൊക്കെ നിൽക്കുന്നെന്ന്. അപ്പൊ ഇങ്ങനെ ഒരു ലാസ്റ്റ് എൻട്രൻറ്റ് ആയിട്ട് വരുമ്പോൾ ഹൗ ഡു യു ഫീൽ അബൌട്ട്? പക്ഷെ എനിക്കത് അങ്ങനെ നോക്കി കാണണം എന്ന് തോന്നുന്നില്ല. എല്ലാവർക്കും അവരവരുടെ സ്പേസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഓരോരുത്തർ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഞാനിപ്പോഴാണ് വന്നിരിക്കുന്നത്.
എനിക്കിനിയും പ്രൂവ് ചെയ്യാൻ ടൈമുണ്ട്. അപ്പോൾ പതുക്കെ പതുക്കെ എനിക്ക് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് കിട്ടണം. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നമ്മുടെ കയ്യിലല്ല, ഡയറക്ടേഴ്സിൻ്റെയും പിന്നെ ഓഡിയൻസിൻ്റെയും പിന്നെ ദൈവത്തിൻ്റെയും കയ്യിലാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ വർക്ക് ചെയ്യുക, സിൻസിയറായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമുക്കുള്ള സ്പേസ് എപ്പോഴും ഉണ്ടാവും. ഹൗ ഡു ഇപ്പം ഒരു ആക്ടർ എന്ന നിലയ്ക്ക് നമുക്ക് ഇവോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ പലതരത്തിൽ നമുക്കൊരു പ്രോസസ്സ് കാണുള്ളിൽ. കാളിദാസ് എവിടെയാണ് റിലൈ ചെയ്യുന്നത്? ഡു യു റിലൈ ഓൺ ഒബ്സർവേഷൻ? ഡു യു റിലൈ ഓൺ സീയിങ് പെർഫോമൻസസ് കണ്ടുപഠിക്കുകയാണോ? റിലൈ ഓൺ യുവർ ഈവൻ യുവർ പേരൻസ്? എവിടെ നിന്നാണ് ആ പ്രോസസ്സ് വരുന്നത്? എനിക്ക് എൻ്റെ ഇതിന് ഒരുപാട് മിമിക്രി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് പെട്ടെന്നിപ്പോൾ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ആ ക്യാരക്ടറിൻ്റെ ഒരുപാട് ആക്ടേഴ്സ് എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട്, മെത്തേഡ് ആക്ടിങ്, ആ ഇമോഷൻ പഠിച്ച് എനിക്കത് എനിക്ക് ചെയ്യാൻ ആ ഒരു കഴിവില്ല. അപ്പോൾ എനിക്ക് ആ പറ്റാവുന്നത് മിമിക് ചെയ്യാൻ പറ്റും ആൾക്കാരെ. അപ്പോൾ എനിക്ക് ആ ഒരു രീതിയിൽ എനിക്ക് ആ ഒരു ക്യാരക്ടറിനെ പിടിക്കാൻ പറ്റും. അയാളുടെ സംസാരം, അയാളുടെ അല്ലെങ്കിൽ മോഡുലേഷൻ, അല്ലെങ്കിൽ ഒരു ബോഡി ലാംഗ്വേജ്, അല്ലെങ്കിൽ അയാൾ എങ്ങനെ ബിഹേവ് ചെയ്യും, അതൊക്കെ എനിക്ക് പെട്ടെന്ന് പിടിക്കാൻ, ഒരാളെ കാണിച്ചു തന്നാൽ എനിക്കത് പിടിക്കാൻ പറ്റും തോന്നുന്നു. എനിക്ക് ആയിരിക്കാം ആയിരിക്കാം അത്. കാരണം ഇപ്പൊ പറഞ്ഞ പോലെ അത് ഡിപെൻഡ്സ് ഓൺ ഈച്ച് ഡയറക്ടർ ഐ വർക്ക് വിത്ത്. കാളിദാസ് ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ ഐ തിങ്ക് യു ആർ വെരി ഡൗൺ ടു എർത്ത് പേഴ്സൺ ആൻഡ് വളരെ അൺഅസ്യൂമിംഗ് ആണ്. ഞാൻ മൊസ്തി പറയല്ല, യു ആർ വെരി ഡൗൺ ടു എർത്ത്. ആരൊക്കെയാണ് ഹൂ ഹാവ് ഷേപ്ഡ് യുവർ പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ ഇവൻസ് ദാറ്റ് ഹാവ് ഷേപ്ഡ് യുവർ പേഴ്സണാലിറ്റി? അതെനിക്ക് തോന്നുന്നു അതിൻ്റെ 100% ഇപ്പം പറയുന്നുണ്ടെങ്കിൽ അതിന് ക്രെഡിറ്റ് മൊത്തം അമ്മയ്ക്കാണ്. കാരണം അമ്മ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മൾ എല്ലാവരെയും പോലത്തെ സാധാരണ, അതാണ് സത്യം. നമ്മളെന്തിനാണ് ഈ ഒരു, എനിക്ക് തോന്നുന്നത് ഞാൻ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ചെന്നൈയിൽ താമസിച്ച് നല്ലതാന്ന് തോന്നുന്നു. കാരണം എനിക്ക് അവിടെ ആരും എന്നെ അങ്ങനെ ഒരു അതാ ആക്ടറിൻ്റെ അങ്ങനെയൊന്നും ആരും ഇതുവരെ പറഞ്ഞിട്ടുമില്ല, തിരിഞ്ഞു നോക്കാറില്ല, ഫോട്ടോ എടുക്കുക അങ്ങനെ ഇതുവരെ ആരും ചെയ്തിട്ടില്ല. അപ്പം എനിക്ക് തോന്നുന്നു ഒരു രീതിയിൽ നല്ലതാണ്. പിന്നെ അമ്മയുടെ കാര്യം പറയുമ്പോൾ അമ്മ ഇങ്ങനെ ഒരു ഒരു ഇതിലും ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് കിട്ടാതെയാണ് ഞങ്ങളെ വളർത്തിയിട്ട്. അത് എന്നെയായാലും സിസ്റ്റർ ചക്കി ആയാലും അങ്ങനെയാണ്. അപ്പം അതിൻ്റെയൊക്കെയാന്ന് തോന്നുന്നു ഒരു ചെറുപ്പത്തിൽ എപ്പോഴും അതെ. ഇപ്പം നമ്മൾ ഇപ്പം നമ്മളൊരു സിനിമയ്ക്ക് പോവുകയാണെങ്കിൽ പോലും വേണമെങ്കിൽ ടിക്കറ്റ് വേണമെങ്കിൽ വിളിച്ചു പറയാം, പക്ഷേ നീ പോയി ക്യൂവിൽ നിന്ന് ടിക്കറ്റ് എടുത്തോന്ന് പറയാം. അങ്ങനെ ചെറിയ ചെറിയ ഇൻസിഡൻസ് പറയുകയാണെങ്കിൽ അതൊക്കെയാണ്. അമ്മയോട് ഒരിക്കലും പറയാറില്ലേ അമ്മ അമ്മയ്ക്കൊന്ന് സിനിമയൊക്കെ ചെയ്തൂടെ, എത്ര ആക്ടേഴ്സാണ് തിരിച്ച് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്? എനിക്ക് എനിക്ക് പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മ തിരിച്ച് എങ്ങനെങ്കിലും വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ അമ്മയ്ക്ക് ഈ പറഞ്ഞ പോലെ അമ്മയ്ക്ക് പണ്ടേ ആക്ടിംഗ് ഒന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അമ്മയ്ക്ക് കൂടുതലും അമ്മയ്ക്ക് ഈ ഇൻറ്റീരിയർ ഡിസൈനിങ് ഒക്കെ ഭയങ്കര താല്പര്യമുള്ള ഒരു ഫീൽഡാണ്. പൊതുവേ ഡിസൈനിങ് ഭയങ്കര താല്പര്യമുള്ള ഫീൽഡാണ്. ഇപ്പോൾ സിസ്റ്റർ എന്താ പറയണത്? എൻ്റെ എല്ലാ ഉടായ്പിനും കൂടെ നിൽക്കുന്ന ആളാണ്. ശരിക്കും സിസ്റ്റർ എന്ന് പറയുന്നതിനേക്കാളും ബ്രദർ എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഒരു എനിക്കൊരു ബ്രോ ആണ് ഇപ്പോഴും ആള്. ഭയങ്കര എന്നെക്കാളും ഭയങ്കര ശക്തിയാണ്, എന്നെ മറച്ചൊക്കെ മലത്തിയൊക്കെ അടിക്കും ആള്. ഷീസ് ഇൻ ടു സ്പോർട്സ്. അപ്പോൾ ഇപ്പോൾ യു കെയിലെ ആള് സ്പോർട്സ് മാനേജ്മെൻറ്റ് കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ആ കോഴ്സിനെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത് തന്നെ ഇപ്പോഴാണ്. അങ്ങനെ കോഴ്സ് ഉണ്ടെന്നേ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ശരിക്കും അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് ഭയങ്കരമാണ് എല്ലാ കാര്യത്തിലും. പണ്ട് തൊട്ടേ എപ്പോഴും ഭയങ്കര മോറലി, ഇപ്പോൾ ഒരു ആക്ടറിന് ഏറ്റവും കൂടുതൽ വേണ്ടത് വീട്ടിലുള്ള ഒരു മോറൽ സപ്പോർട്ടാണ്. വീട്ടിൽ നമുക്ക് ഒരു സ്വസ്ഥത ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ആ നമ്മുടെ വർക്ക് ഹാപ്പിയായിട്ട് ചെയ്യാൻ പറ്റില്ല. വീട്ടിൽ എനിക്ക് 100% അവിടെ ഓക്കെയാണ്. ഇനിയിപ്പോൾ ഇവിടെ ഞാൻ ഓക്കെ ആക്കിയാൽ മതി. അപ്പോൾ അതിനുള്ള വർക്ക് എനിക്ക് അവിടുന്ന് എല്ലാ സപ്പോർട്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ലതാന്ന് തോന്നുന്നത്. കാളിദാസിൻ്റെ ഹാപ്പിയസ്റ്റ് മൂമെൻറ്റ്, അല്ലെ നമ്മൾ തന്നെ നമ്മളെ തന്നെ മറക്കണ അങ്ങനെ ഒരു മൂമെൻറ്റ് ലൈഫിലുണ്ടെങ്കിൽ, അത് മൊമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യും. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എന്നെ ഒരാൾ സ്ഥിരമായിട്ട് തടിയുള്ള ആളെന്ന് തന്നെ കളിയാക്കും. എന്നെ ഞാൻ ഭയങ്കര തടിയനാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കളിയാക്കും. അപ്പം ഞാൻ ഫുൾ കുറച്ച് ഒരു 1 ഇയർ ടൈം എടുത്ത് ഫുൾ ജിമ്മിലൊക്കെ പോയി കുറച്ച് കഴിഞ്ഞ് തിരിച്ച് ആൾ തന്നെ കണ്ടപ്പോൾ ആളുടെ റിയാക്ഷൻ, അത്
ഭയങ്കര പ്രൈസ്ലെസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ മറക്കാൻ പറ്റില്ല. അവൻ അവന് ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനൊരു ഞാൻ എഫേർട്ട് ഇട്ട് ഇത് ചെയ്യുമെന്ന് അവൻ വിചാരിച്ചില്ല. അപ്പൊ അത് കണ്ടപ്പോ ഒരു സുഖം തോന്നി. സെൻസ് ഓഫ് പ്രൈഡ് ആൻഡ് അച്ചീവ്മെന്റും കൂടിയാണ് അല്ലേ? ഒരു ചിലപ്പോ ഇത് കേൾക്കുന്നവർക്ക് ഇത് വലിയ കാര്യമായിട്ട് തോന്നില്ലായിരിക്കും, എന്താ ഇപ്പൊ വലിയ കാര്യം, അങ്ങനെ ചിലപ്പോ തോന്നുമായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യം. കാളിദാസിന്റെ പേഴ്സണൽ ഫിലോസഫി ഓൺ ഹാപ്പിനെസ് എന്താണ്? അയ്യോ അങ്ങനെ ഫിലോസഫി പറയാൻ മാത്രം അത്ര ഏജ് ആയിട്ടില്ല. പക്ഷെ എന്നാലും ഇന്നത്തെ ഹാപ്പിനെസ് ആയിരിക്കില്ല എനിക്ക് നാളെ, നാളത്തെ ആയിരിക്കില്ല ചിലപ്പോൾ അടുത്ത ദിവസം. പക്ഷെ ഓരോ ദിവസം നമുക്ക് മാറില്ലല്ലോ. ഇന്നിപ്പോ ഇന്നത്തെ ഏറ്റവും വലിയ ഹാപ്പിനെസ് ഹാപ്പിനെസ് പ്രോജക്റ്റിൽ വരാൻ പറ്റി. നാളെ ചിലപ്പോ നല്ലൊരു ബിരിയാണി അടിക്കുന്നതായിരിക്കും എനിക്ക് ഹാപ്പിനെസ്, അല്ലെങ്കിൽ അടുത്ത ദിവസം ചിലപ്പോൾ നല്ലൊരു സിനിമ ചിലപ്പോൾ കിട്ടിയതിൻ്റെ ഒരു ഹാപ്പിനെസ്, അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇന്ന ഇതെന്നില്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് പാഷൻ ഉള്ള കാര്യങ്ങൾ ചെയ്യണം. അത് നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം ചെയ്തിട്ട് കാര്യമില്ല. അതിൽ എനിക്ക് അത്രയും നോട്ട് ഇൻട്രസ്റ്റ് ഇൻ ഡൂയിങ് ഹാപ്പിനെസ് ഫിൽ. വിഷമിച്ചോ അല്ലെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് സ്വിച്ച് ഓൺ ആവണമെങ്കിൽ വാട്ട് ഇസ് യുവർ സ്വിച്ച് ഓൺ ആവണമെങ്കിൽ നാടോടിക്കാറ്റ് കാണും, അല്ലെങ്കിൽ വടക്ക് നോക്കി യന്ത്രം കാണും. ഈ രണ്ട് മൂവീസ് എനിക്ക് എപ്പോ കണ്ടാലും ഞാൻ ബാക്ക് ടു നോർമൽ ആവും. എനിക്കറിയാം വാലന്റൈൻസ് ഡേക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് വടക്ക് നോക്കി യന്ത്രം. ആ പടം ഞാൻ ഒരുപാട് രസം കണ്ടു. അമ്മ വരെ പറയും ഈ സിനിമ ഒന്ന് മാറ്റിക്കൂടെ, എത്ര പ്രാവശ്യം കാണുന്നു പറയും. അമ്മ 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 തന്നെ കണ്ടിട്ടുണ്ട് ഇത്, ഇവന് ഏത് നേരം ഈ സിനിമയാണുള്ളത് കാണുന്നത്. ഇതിൽ ഇത് മാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സിനിമ. കാരണം ശ്രീനിവാസൻ സാറിന്റെ പോലത്തെ ഒരു ലെജൻഡ് ശരിക്കും, സ്ക്രീൻ പ്ലേ റൈറ്റിംഗിൽ അതിന് മുകളിൽ ഒരാൾ ശരിക്കും വന്നിട്ടില്ല. എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു മൂവിയാണ്. ശ്രീനിവാസൻ സാറിന്റെ കൂടെയോ വിനീതിന്റെ കൂടെയോ ഒക്കെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ലഭിക്കട്ടെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. എല്ലാ എല്ലാ സ്വപ്നങ്ങളും എല്ലാ എല്ലാ ഹാപ്പിനെസ് തരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഓൺ ടു ദ ഷോ. താങ്ക് യു.